ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ്ലെസ് വാനില സ്പോഞ്ച് കേക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു അരിപ്പയിലൂടെ 2-3 തവണ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ 2-3 തവണയായിട്ട് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു കേക്ക് ടിന്നിൽ ഞാൻ അല്പം എണ്ണ പുരട്ടിയ ശേഷം അതിലേക്ക് അല്പം പൊടി വിതറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നുമല്ല, ഇതുപോലെ ഒരു ചരുവത്തിനുള്ളിലാണ്. ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചരുവം വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇത് അടച്ച് വെച്ചൊരു 35-40 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് വെന്തോന്ന് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കത്തി ഉപയോഗിച്ച് സൈഡൊക്കെ വിടിയിച്ചിട്ട് വേണം പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാൻ. കേക്കിൻ്റെ അടിഭാവമൊക്കെ കാണുമ്പോൾ അറിയാം ഒട്ടും തന്നെ കരിഞ്ഞിട്ടും ഒന്നുമില്ല. മുട്ട ഉപയോഗിക്കാതെ തന്നെ നല്ല അടിപൊളിയൊരു വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.